ഇപ്പൊരു പ്രസംഗമുണ്ട്. എവിടുന്നായി പ്രസംഗത്തിനുണ്ടായി? ഈ ജമാഇ കമ്മിറ്റിക്കാരെല്ലാനോട് സമാധാനം പറയണം. അവിടെ ജുമാക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പാവങ്ങൾ അന്ന് തിരുമ്പി കുളിച്ച് നവൊക്കെ മുറിച്ചിട്ട് ഉള്ളതൊക്കെ തിരുമ്പി മേനത്ത് സാധുക്കൾ ഉണ്ടാകുമല്ലോ, എല്ലാവർക്കും നമ്മളെപ്പോലെ അൽമറിയിൽ നിന്ന് വലിച്ചിടാൻ ഉണ്ടാകില്ലല്ലോ ഇസ്തിരി ഇട്ട് വെച്ചത്. അൽമറിയിൽ ഇസ്തിരി ഇട്ട് വെച്ചത് ഇങ്ങനെ വലിച്ചിട്ടിട്ട് പോകാൻ എല്ലാവർക്കും ഉണ്ടാവില്ല, പാവങ്ങൾക്കാണ് ഉണ്ടാകുക. അള്ളാഹുവിൻ്റെ സ്വഹാബത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരായിരുന്നു. അല്ലോ, അപ്പം അങ്ങനത്തെ മഹത്തുക്കളൊക്കെ അങ്ങനത്തെ മനുഷ്യന്മാർ ഒരുമിച്ച് പിന്നെ ഒരുങ്ങിക്കൂട്ടി വന്നിട്ട് ഹജ്ജിന് കാത്തിരിക്കുമ്പോൾ നിങ്ങളെ മൂലിയരെ കൊണ്ട് നിങ്ങൾ പ്രസംഗിക്കുക. കമ്മിറ്റിക്കാരെ മൂലിയർ, നാട്ടുകാരെ മൂലിയരല്ല, കമ്മിറ്റിക്കാരുടെ മൂലിയർ. ഇങ്ങനെ പ്രസംഗം, ഈ പ്രസംഗത്തിന് ഒരു അടിസ്ഥാനമില്ല. നമ്മളെ മുൻഗാമികളായിരിക്കുന്ന പണ്ഡിതന്മാരത് ഒരിക്കലും അത് അനുവദിച്ചിട്ടില്ല. അത് അനുവദിച്ചതായിട്ട് ഒരു കിതാബിലും പറയില്ല. നമ്മളെ എൻ്റെ പിന്നെ ഇവിടെ ഖുതുബാന ഒരു കിതാബിലൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളെ ഖുതുബൈ ഖുതുബ്ഖാനയിലുള്ള കിതാബിലൊന്നും ഇല്ല എന്നാണ് നമ്മളെ ഉസ്താദന്മാരൊക്കെ അഭിപ്രായം. മനസ്സിലായി? ഓലൊക്കെ എടുത്തിട്ട് പെരുമാറുന്നവരാ. അപ്പം അതിനൊരു അത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പം നിങ്ങൾ തെറ്റല് ചെയ്യിപ്പിക്കുന്നത് ഇത് ഉലമാവും ഇത് ഉലമാവും മറാവും അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും.